ഹലോ, ഞാൻ സുലു. ഇന്ന് മോർണിംഗ് ഗ്ലോറിയെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് മോർണിംഗ് ഗ്ലോറി. ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഇന്ന് രാവിലെ വിരിയുന്ന പൂക്കളാണ് മോർണിംഗ് ഗ്ലോറിയുടെ. ഒരു ബെൽ ഷേപ്പാണ് ഈ പൂക്കൾക്ക്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് കളർ വെറൈറ്റീസ് കാണാറുണ്ട്. ഇപ്പോൾ പർപ്പിൾ ഷെയ്ഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ്, റെഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കാണാറുണ്ട്. ഇതിങ്ങനെ ഒരുപാട് പന്തലിച്ച് പടന്ന് പന്തലിച്ച് വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചെടി വളർത്തുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഗാർഡൻ്റെ എഡ്ജിലായിട്ടോ അല്ലെങ്കിൽ ഒരു പന്തൽ കെട്ടിക്കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പോട്ടിനകത്ത് തന്നെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ചെറിയൊരു പന്തൽ കെട്ടിയിട്ട് ഇതിനെ വളർത്താൻ പാടുള്ളൂ. കാരണം ഇത് ഒരുപാട് പടന്ന് പന്തലിക്കുന്നൊരു ചെടിയാണ്. ഇതിന് വേറെ ചെടിയുടെ കൂടെയും വളർത്താൻ പാടില്ല. കാരണം ഇത് കയറിക്കഴിഞ്ഞാൽ ആ ചെടി കാണാതെ ഫുൾ കവറായി കിട്ടും. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നല്ലൊരു ഫാസ്റ്റ് ഗ്രോത്ത് ചെടിയാണ്. പെട്ടെന്ന് വളരുന്നതിൻ്റെ നമ്മൾ തൈ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് കിട്ടും ചെയ്യും. ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് നന്നായിട്ട് വേണം. കാരണം ഇത് രാവിലത്തെ വെയിൽ കിട്ടുമ്പോൾ വിരിയുന്ന പൂക്കളാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള രാവിലത്തെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നടാനായിട്ട്. എൻ്റെ ഇത് കണ്ടില്ല, രാവിലത്തെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നല്ലോണം വെട്ടമടിച്ചിട്ട് നിറയെ പൂക്കൾ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൂക്കൾ, ഒരു പൂ ഒരു ദിവസമേ നിൽക്കത്തുള്ളൂ, പിന്നെ അത് കൊഴിഞ്ഞു പോവും. പക്ഷേ അതിൽ തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ വള്ളിച്ചെടി തന്നെ ഇടയിൽ മൊട്ടുകൾ വരുന്നുണ്ട്. ഒരു ബ്രാഞ്ചിൽ തന്നെ മൂന്നും നാലും മൊട്ടുകൾ വരും. അത് ഒന്ന് വിരിയും, അത് കൊഴിഞ്ഞ ശേഷം അടുത്തത് വിരിയും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഇത് കണ്ടില്ലേ, പിന്നെ അത് മൊട്ട് കുറച്ചും കൂടെ വലുതായ ശേഷം അത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഓരോ ദിവസം ആകുമ്പോൾ ഓരോ പൂക്കളായിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കും. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എന്ന് നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നത്. ഇത് ഞാൻ നിലത്താണ് നട്ടിരിക്കുന്നത്. കണ്ട, അവിടെ നിന്ന് നല്ലൊരു മൂത്തൊരു കമ്പ് പടന്ന് കയറി ഞാൻ പിന്നെ ഒരു വല കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. അതിലോട്ട് പടന്ന് പന്തലിച്ച് എന്നും നിറയെ പൂക്കൾ ഉണ്ടാവും അതിനകത്ത് കാണാൻ രാവിലെ. ഈ മോർണിംഗ് ഗ്ലോറി പൂക്കൾ ഉണ്ടെങ്കിൽ ഒരുപാട് പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ നമ്മുടെ ചെടിയിൽ ഒരുപാട് കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ ഒരു വണ്ട്. ഇത് എന്നും വരുന്ന ഒരാളാണ്. എല്ലാ പൂക്കളും കയറി ഇറങ്ങിയിട്ടേ പോകത്തുള്ളൂ. ഇതൊക്കെ നമുക്ക് എന്നും രാവിലെ തരുന്ന നല്ല കാഴ്ചകളാണ്. ഈ ചെടിയെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്നും മില്ലി ബഗ്സ് ആണ്. ഇത് കണ്ടില്ല, എൻ്റെ ഇടയിലൊരു ചെറിയ മില്ലി ബഗിനെ കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ തുടക്കത്തിലേ കൈയോടെ നശിപ്പിച്ച് വീടുകയാണെങ്കിൽ പിന്നെ ഈ ചെടിയെ ഒന്നും ബാധിക്കില്ല. പിന്നെ മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പുഴുക്കളോ അല്ലെങ്കിൽ പച്ചക്കുതിര അങ്ങനെയുള്ള ജീവികളാണെങ്കിൽ ഇതിൻ്റെ ഇലയും പൂക്കളൊക്കെ തിന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ ഒരുപാട് പടന്നു പോകാതിരിക്കാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ പ്രാണികളെയൊക്കെ ഒന്ന് അകറ്റി നിർത്തിയാൽ നല്ല രീതിയിൽ വളരും. അല്ലെങ്കിൽ ഇതായത് കണ്ടില്ലേ, ഇതിൻ്റെ പൂവ് അങ്ങ് കടിച്ചു തിന്നതാണ് പുഴുക്കൾ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കൈയോടെ നശിപ്പിച്ച് വിടുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇത് കണ്ടില്ലേ, എല്ലാ തണ്ടിലും പൂക്കളാണ്. എല്ലാവിടെയും എന്നും ഒരു പൂവെങ്കിലും വിരിയാതിരിക്കില്ല. ഒന്നൊന്നുമല്ല, അധികം പൂക്കൾ. ഇതിൻ്റെ പ്രോപ്പഗേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് മെയിനായിട്ട് സീഡാണ് നമുക്ക് എല്ലാവരും വാങ്ങിക്കാറുള്ളത്. പക്ഷേ എൻ്റെ ഇതിൽ അങ്ങനെ സീഡൊന്നും അത്ര കാര്യമായിട്ട് കാണുന്നില്ല. ഞാനിതൊരു തൈ ആയിട്ടാണ് വാങ്ങിച്ചത്. ഇതിന് മെയിൻ സീഡായിട്ട് നമുക്ക് കൊടുക്കും. അതല്ലാണ്ട് നമുക്ക് ഏതെങ്കിലും നല്ലൊരു കമ്പോ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ചാൽ അതിൽ നിന്നും വേര് വരാറുണ്ട്. പിന്നെയുള്ളത് റൂട്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ ചില ഭാഗങ്ങൾ ഇതുപോലെ വേരിറങ്ങി വരും. ആ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നടാനും സാധിക്കും. അതാണ് ഏറ്റവും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സാധാരണ എല്ലാവരും സീഡാണ് കൊടുക്കുന്നത്, പക്ഷേ എൻ്റെ ഈ ചെടിയിൽ സീഡ് അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ വേരിറങ്ങുന്നത് കാണാം. ഈ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തിട്ട് നട്ടു കൊടുക്കാനും സാധിക്കും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ താഴെ ഒരു വലയിന്ന് മേളത്തെ ബാൽക്കണിയിലോട്ട് ഞാൻ കെട്ടിക്കൊടുത്താണ് ഇത് അങ്ങനെ പടന്ന് കണ്ടില്ലേ. എന്നും നിറച്ച് പൂക്കൾ രാവിലെ കാണാൻ സാധിക്കും. ആദ്യം വിരുന്ന പൂക്കൾ ഇത് തന്നെയായിരിക്കും. കാരണം അതിന് ചെറിയൊരു വെട്ടം വീണ് തുടങ്ങുമ്പോൾ തന്നെ അതിന് വിരിയാൻ തുടങ്ങും. നല്ല ഭംഗിയാണ്. നിറച്ച് പൂക്കളായിട്ട് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ മോർണിംഗ് ഗ്ലോറിയെ സാധിക്കും. പിന്നെ ഇതിൻ്റെ മണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് നനഞ്ഞ മണ്ണാണ് ഇഷ്ടം. ഒരുപാട് ഡ്രൈ ആകുമ്പോഴുള്ള അങ്ങനെയാണെങ്കിൽ ചെടി വാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോട്ടിൽ വയ്ക്കുകയാണെങ്കിലും നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ കൊക്കോ പീറ്റും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് വയ്ക്കാം.
അല്ലെങ്കിൽ നമുക്ക് സാധാ നിലത്ത് നട്ടുപിടിപ്പിച്ചാലും നല്ല രീതിയിൽ വളരുന്നതാണ്. നമുക്ക് ഈ ഗാർഡനിലൊക്കെ ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ട് പടത്തി വിടാനും പറ്റിയൊരു ചെടിയാണ് മോർണിംഗ് ഗ്ലോറി. അതുപോലെ തന്നെ നമുക്കൊരു കെയറും വേണ്ട, യാതൊരു അസുഖങ്ങളും അങ്ങനെ വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് മോർണിംഗ് ഗ്ലോറി. പിന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ വല്ല ലീഫ് സ്പോട്ടോ അല്ലെങ്കിൽ ഫംഗൽ പ്രശ്നങ്ങളോ വരികയാണെങ്കിൽ നമുക്ക് ഫംഗിസൈഡ് അടിച്ചു കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ അത് യാതൊരു അസുഖങ്ങളൊന്നും വരാറില്ല മോർണിംഗ് ഗ്ലോറിയിൽ. വളരെ ലോ മെയിൻ്റെനൻസ് സ്റ്റഡി ആയിട്ട് തന്നെ നമുക്ക് മോർണിംഗ് ഗ്ലോറിയെ പറയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ചെടിക്ക് അങ്ങനെ വളങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമ്മൾ ചെടികൾക്ക് NPK കൊടുക്കുമ്പോൾ ഇതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൽ കലക്കിയിട്ട്. അല്ലെങ്കിലും യാതൊരു വളവും ഇല്ലെങ്കിലും നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ചെടിയാണിത്. നല്ല രീതിയിൽ മണ്ണ് നനവുണ്ടാവാതിരിക്കണം, എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സെപ്റ്റംബർ ഒക്ടോബർ ആ സീസണിലാണ് ഇതിന് കൂടുതലായിട്ട് പൂക്കൾ കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇലയെക്കാട്ടി കൂടുതലായിട്ട് പൂക്കൾ കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ സീസൺ അല്ലെങ്കിൽ കൂടി എന്നും നിറച്ച് പൂക്കൾ നമുക്ക് കാണാം. ഈ ചെടിക്ക് അങ്ങനെ പൂക്കൾ കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, പ്രൂണിംഗ് ഒന്നും ആവശ്യമില്ല. ഇത് അങ്ങനെ പന്തലിച്ച് പൂക്കൾ വരുന്നു, കൊഴിയും സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്യും. പിന്നെ ഇതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്, കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ചെടി നശിക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പുതിയൊരു തൈ മാറ്റിയെടുക്കേണ്ടതാണ്. ഏതൊരു ചെടിയായാലും പൂക്കൾ ഒരുപാടുണ്ടായ ശേഷം നശിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് നല്ലൊരു തൈ കിളിപ്പിച്ചെടുത്താൽ നന്നായിരിക്കും. ഇതൊക്കെയാണ് മോർണിംഗ് ഗ്ലോറിയെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ. യാതൊരു കെയറും കൂടാതെ വളർത്താൻ പറ്റിയ ചെടിയാണ് മോർണിംഗ് ഗ്ലോറി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.